നമുക്കിന്ന് ടയർ കൊണ്ടേ ഒരു ഹാങ്ങിങ് പോട്ട് ഉണ്ടാക്കിയല്ലോ, ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഗാർഡനിൽ തൂക്കാൻ പറ്റിയ അങ്ങനെ സാധനം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമുക്ക് അതിൻ്റെ പ്രൊസീജിയറിലോട്ട് പോവാം. നമ്മളൊരു പാര പഴിപ്പിച്ചിട്ട് ഇതിൽ ഒരു ഓട്ടയിട്ട് കൊടുക്കുകയാണേ, വെള്ളം ഒന്നും കെട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടയർ കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്കിതിപ്പോൾ പെയിൻറ്റ് ചെയ്തെടുക്കണം, അപ്പോൾ അങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഇതിലൊരു ഓട്ടയിട്ട് കൊടുക്കുകയാണേ, നല്ല കട്ടി നടക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വലിയ പാടൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് മെനക്കെടണം, ഇതുപോലെ പാരയൊക്കെ പഴിപ്പിച്ചൊന്ന് നിൽക്കണം. അപ്പോൾ നമ്മൾ ഓട്ടോ ഇട്ട് ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോവേ. വീട്ടിൽ ബാക്കിയിരിക്കുന്ന ഏതെങ്കിലും പെയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിട്ട് അടിക്കാം. അപ്പോൾ നമുക്ക് പെയിൻ്റ് ചെയ്യാം, സാധനങ്ങളൊക്കെ എത്തി, നമുക്ക് പെയിൻ്റ് ചെയ്ത് തുടങ്ങാം. ആ അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ സെറ്റപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മുടെ പെയിൻ്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ട് കൊടുത്തപ്പോഴാണ് ഈ രണ്ട് ലൈന് അത് മാറ്റാം. പെയിൻ്റ് ഉണങ്ങി ഞാനിപ്പോൾ അതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തു. സാധാരണ ചെടി ഇടുമ്പോൾ തന്നെ കേട്ടോ മണ്ണ്, ഞാനിപ്പോൾ ചകിരിച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ അത് ഹാങ്ങിങ് പ്ലാന്റ് നമ്മൾ തന്നെ പിന്നെ 10 മണി ഈ ഇങ്ങനത്തെ പൂക്കളുള്ള പല കളറുള്ള പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സും പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഇങ്ങനത്തെ എല്ലാ മോഡലും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചാലോ എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയായിരിക്കും, ഇതിലിങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്ന ഇതിങ്ങനെ കാണാനായിട്ട് നല്ല വ്യൂ ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ്സ്. ഇതേ നമ്മുടെ ടയറിലോട്ട് നമ്മൾ ഇതെല്ലാം വെച്ചേ, നമ്മുടെ ചെടികളൊക്കെ വെച്ചു, ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊടിച്ച് കയറട്ടെ, വളർന്നു കയറട്ടെ, പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടയറ് നമുക്ക് എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ടയർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ വീടുകളിലും ഇപ്പോൾ കാറുകളൊക്കെ ഉണ്ട്. പഴയ ടയറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ട് ഇതുപോലെ തൂക്കിക്കോ. നമ്മുടെ ഗാർഡന് എന്നും മധുരം മുതൽക്കൂട്ടാവുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.